ഒന്ന് ഒന്ന് ഞാൻ ഉറങ്ങിക്കോട്ടെ പ്ലീസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹാറ്റ് പിന്നെ ഹാറ്റ് ഞാൻ ഉറങ്ങി നീച്ചിട്ടേ ഉള്ളൂ. പിന്നെ വീണ്ടും ഡെയ്മ ലൈഫ് കേട്ടോ. വരൂ വാച്ചിങ്. കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഇളം ചൂട് പാലില് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുടിക്കുന്നതാണ്. ഇത് ചൂട് വെള്ളത്തിലും കുടിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ കുടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ കുടിക്കുന്നത്. ഇത് വെറും വയറ്റിൽ കുടിക്കണം, അല്ലാതെ ചായയോ കാപ്പിയോ വെള്ളമോ ഒന്നും കുടിച്ചിട്ട് കാര്യം, അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇത് കുടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ ഇതിന് യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ കടയിൽ വാങ്ങാൻ കിട്ടുന്ന മഞ്ഞപ്പൊടിയല്ല, നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി പൊടിച്ച മഞ്ഞപ്പൊടിയാണ്. അതുകൊണ്ടാണ് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാവും കേട്ടോ. കാരണം നല്ല നമ്മളെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ പൂരിയാണ് കേട്ടോ, അതുകൊണ്ട് പൂരിയും പിന്നെ ബീഫ് ഫ്രൈയും ആണ്. ഞങ്ങൾക്ക് കറികളൊന്നും അത് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഉമ്മ ഉമ്മച്ചിനോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈയും പൂരിയും ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാനും അനിയനും. അപ്പോൾ അതുകൊണ്ട് ഉമ്മച്ചി എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പം നല്ല പൂരിയും ബീഫ് ഫ്രൈയും ആണിത്. സാധാ പൂരി പോലത്തെ പൂരിയല്ല എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്നത്, സ്പെഷ്യൽ പൂരിയാണ്. എന്താന്ന് വെച്ചാൽ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. റവ, മൈദ, ആട്ട. ഇത് ചിലർക്കൊക്കെ അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് മൂന്നും ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് അതിന് കണ്ടാൽ തന്നെ അറിയാം വൈറ്റ് കളറാണ്. ഇപ്പോൾ അത് മൂന്നും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ വൈറ്റ് കളറായിട്ട് കിട്ടും, നല്ല പൊന്തി വരും, അധികം എണ്ണ കുടിക്കില്ല. അങ്ങനത്തെ അമ്മ ഉണ്ടാക്കുന്ന അധിക ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമുണ്ടാക്കുന്ന വെച്ചാൽ കടലക്കറിയാണ് കേട്ടോ. അത് ഉമ്മച്ചി മസാല ഒക്കെ ഇട്ടിട്ടുണ്ടാക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തേങ്ങ അരച്ചിട്ടുള്ള ഒരു ഐറ്റംസ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ പൂരി സൂപ്പറാണ് കേട്ടോ. ഉമ്മച്ചി ബിരിയാണിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കേട്ടോ. Thank you.
ബിരിയാണി സൂപ്പർ ആയിട്ടോ, അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളിൽ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവന് മാത്രം ആടാൻ പറ്റുള്ളൂ, ഞാനും ഇടയ്ക്ക് ആടും. പക്ഷേ ഇത് ഉറപ്പില്ലാത്ത കയറായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അവന് മാത്രം ഉണ്ടാക്കി കൊടുത്താണ്. അപ്പോൾ ഇനിയും നല്ല ഊഞ്ഞാലിലൊക്കെ വേറൊരു രണ്ട് ഊഞ്ഞാലും കൂടി ഉണ്ട്. പക്ഷെ അവന് ഇഷ്ടം ഈ ഊഞ്ഞാലാണ്. കാരണം പുറത്ത് കാറ്റും കൊണ്ട് അങ്ങനെ കളിച്ച് നടക്കുന്നതാണ് അവനിഷ്ടം. പിന്നെ എന്താ ഓൺലൈൻ ക്ലാസ് കാണിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പലയിടത്തും കറണ്ട്, അതായത് ഞങ്ങളുടെ വീട്ടിൽ പോലും കറണ്ട് ഇല്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഓൺലൈൻ ക്ലാസ് തിങ്കളാഴ്ച വരെ നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ് കാണിക്കാതെ. ഇനിയും ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഉമ്മാന്റെ വീട്ടിൽ പോവാ കേട്ടോ. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാല് ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ്. അതാ ഇതാണ് ആ ഡാം. ഇപ്പൊ തുറന്നിട്ടില്ല, കുറച്ചുകൂടി വെള്ളമാകുമ്പോ തുറക്കും. ഇത് ബാനാസുര ഡാമാണ് കേട്ടോ.